ബിജോയിൽ 100% ആത്മവിശ്വാസമാണ് പുലർത്തുന്നത് കേട്ടോ. ആൻഡ്രൂ 100% ആണ് ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ചെറിയ ആത്മവിശ്വാസമല്ല അദ്ദേഹം പറയുന്നത്, 1% ആത്മവിശ്വാസക്കുറവ്. ഇനി എന്തെങ്കിലും കാരണവശാൽ തൊട്ടാൽ അതിനൊരു കാരണമുണ്ട്. അദ്ദേഹം പറയുന്നത് പോലെ നേരത്തെയുള്ള ഈ ക്രോസ് വോട്ടിങ്ങിന് ഇടയാക്കത്തക്ക രീതിയിലുള്ള പണത്തിൻ്റെ സ്വാധീനം അവിടെയുണ്ട് എന്നതാണ് അദ്ദേഹം പറയാൻ പോകുന്നത്. അരുൺ, അത് അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ ഘടകമെന്ന് പറയുന്നത് അവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ വളരെയധികം വർക്ക് നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അവിടെ ആറ്റിങ്ങിൽ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അവിടെ ചെറിയ രീതിയിൽ ആൻറ്റി ഇൻക്യുമ്പൻസി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തന്നെ വേറെ ഒരു കാര്യമാണ്. അപ്പം അത് രണ്ടും അവരൊരു വിജയത്തിന്റെ ഘടകമായി അവിടെ ചെറിയ രീതിയിലല്ല ആന്റി ഇൻകമ്പൻസി ഫാക്ടർ അവിടെ ഉണ്ട്, അടൂർ പ്രകാശിന്റെ കാര്യത്തിനകത്തുണ്ട്. പക്ഷെ അവിടെ ഉണ്ട്. ഞാൻ നേരത്തെ ശ്രീ ജോയോട് ചോദിച്ചതാണ്, നേരത്തെ ആൻഡ്രോ അഗസ്റ്റിൻ സൂചിപ്പിച്ചെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് തിരുവനന്തപുരം കിട്ടിയാൽ ഭരണം പിടിക്കാം എന്നുള്ളതാണ് അല്ലെ. ഈ മണ്ഡലം പൂർണ്ണമായും തിരുവനന്തപുരത്തിനകത്താണ്. ആന്റി ഇൻകമ്പൻസി വർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണല്ലോ ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. ആന്റി ഇൻകമ്പൻസി ഉണ്ടെങ്കിൽ അത് ഏറ്റവും ചൂടേറ്റേണ്ടത് ബിജോയ്ക്കാണ് അല്ലേ. അല്ല, ഞാൻ പറഞ്ഞത് ആന്റി ഇൻകമ്പൻസി എന്ന് പറഞ്ഞത് ഞാൻ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ടാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മളിപ്പോ ഒരു എം പിയുടെ സാന്നിധ്യമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടാണ്. എം പിക്ക് എന്താ നമ്മളോട് ചെയ്യാൻ കഴിയുക, നമുക്ക് എന്താ ചെയ്തുതരാൻ പറ്റുക? നമുക്കൊരു പെർസെപ്ഷൻ ഉണ്ടാക്കാം. ഇപ്പൊ എൻ കെ പ്രേമേന്ദ്രൻ ഉണ്ടാക്കുന്ന പോലെ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കാമെന്നല്ലാതെ എം പിയും ഒരു വോട്ടറും തമ്മിലുള്ള കണക്ട് വളരെ കുറവാണ്. അതേസമയം എം എൽ എയും വോട്ടറും തമ്മിലുള്ള കണക്ട് കൂടുതലാണ്. ഒരു നഗരസഭാ ചെയർമാനും അല്ലെങ്കിൽ ഒരു കൗൺസിലറും തമ്മിലുള്ള കണക്ട് കൂടുതലാണ്. എം പിയുടെ ഒരു ആന്റി ഇൻകമ്പൻസി അത്രയധികം മോശമായിരിക്കണം, ഒട്ടും മണ്ഡലത്തിലെ കാണാത്ത ഒരാളായിരിക്കണം എന്നല്ലാതെ ഒരു നേരിട്ടുള്ള ഒരു കണക്ട് കുറവായതുകൊണ്ട് തന്നെ എം എൽ എ എം പിയുടെ ആന്റി ഇൻകമ്പൻസി വളരെ അപൂർവമായിട്ട്. അങ്ങനെയാണ് നിങ്ങളുടെ മണ്ഡലത്തിലെ എം പിയോ? അതല്ല, അങ്ങനെ പറയുമില്ല, നാഷണൽ നേതാവ് എന്നുള്ള നിലയ്ക്കല്ലേ പറയുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഈ എ സമ്പത്തിനെതിരെയുള്ള ആന്റി ഇൻകമ്പൻസി വർക്ക് ചെയ്തിട്ട് വന്ന ആളാണ് അടൂർ പ്രകാശിനെതിരെയുള്ള ആന്റി ഇൻകമ്പൻസി വർക്ക് ചെയ്തിട്ട് ബിജോയ് ജയിക്കുകയാണെങ്കിൽ അതൊരു പ്രധാന ഘടകമാണ്. നികേഷേ, ഇപ്പൊ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ട് മെജോറിറ്റി എത്രയാണ്? ആറ്റിങ്ങൽ മണ്ഡലം കാര്യം പറയൂ, 4% അല്ലെ? 4% വ്യത്യാസത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം സമ്പത്ത് തോക്കം തോൽപ്പിക്കപ്പെടുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഒരു എം പി എന്നുള്ള നിലയ്ക്ക് പ്രധാനമായിട്ടും അടൂർ പ്രകാശ് അവിടുത്തെ ഒരു വരുത്തനായിട്ടുള്ള ആളാണെന്ന് കൂടി ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ അയാൾ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ കേവലം 4% വ്യത്യാസം എന്ന് പറയുന്നത് ഈസിലി ഓവർടേക്ക് ചെയ്യാവുന്നൊരു ടാർഗറ്റാണ് ഇഫ് ദ എം പി ഈസ് ഫേസിംഗ് ആൻ ആന്റി ഇൻകമ്പൻസി ഫാക്ടർ. ഓക്കെ, നോക്കൂ, ആ കണക്കുകൾ കൂടി നമുക്കൊന്ന് പറഞ്ഞിട്ട് പോകാം. ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞു നിർത്തിയ പോയിന്റ് ഇറ്റ്സ് വെരി റെലവെന്റ്. എങ്ങനെയാണെന്ന് നോക്കൂ, 2009 ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്ന ഒരു ബാലചന്ദ്രനാണ്. അധികം പോപ്പുലർ അല്ല, അധികം വലിയ രീതിയിൽ ആറ്റിങ്ങൽ മണ്ഡലത്തെ പിടിച്ചുലയ്ക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ അവിടെ ആദ്യമായി മത്സരിക്കുന്ന ആലപ്പുഴയിൽ നിന്നുള്ള നേതാവ്. അതെ അതെ, അപ്പൊ അധ്യാപകൻ കൂടിയാ. പക്ഷെ അവിടെ ഡിഫറൻസ് നോക്കൂ, ആ സമയത്ത് സമ്പത്താണ് വലിയ ഡിഫറൻസ്. വലിയ ഡിഫറൻസ് ഇല്ല, അതാണ് ഞാൻ പറയാം. അപ്പോ ബാലചന്ദ്രനെ പരാജയപ്പെടുത്തി സമ്പത്ത് അവിടെ ജയിക്കുമ്പോൾ ആ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം, ചിറയൻകീഴ് മണ്ഡലമാണ് ആറ്റിങ്ങൽ മണ്ഡലമാകുന്നതെന്ന് ഓർമ്മിക്കണം. അപ്പോൾ ആ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സമ്പത്ത് ആദ്യം മത്സരിക്കാൻ വരുമ്പോൾ 45.37% കിട്ടുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത് 42.83%. അതായത് 2.3 താഴെ മാത്രമാണ്, 3% താഴെ വ്യത്യാസമാണ് ഉണ്ടാവുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള മാറ്റം നോക്കൂ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബാലചന്ദ്രൻ ഇത് ബിന്ദു കൃഷ്ണ മത്സരിക്കാൻ എത്തുന്ന 2014 ആകുമ്പോഴേക്കും ഈ 42% നിന്ന് കോൺഗ്രസ് വോട്ട് ഇറങ്ങി 5% നഷ്ടം ഉണ്ടാവുന്നു. അല്ല അരുണ, എനിക്കൊരു പോയിന്റ് ഉണ്ട്. 2009 എന്ന് പറയുന്നത് ഇന്ത്യ കോൺഗ്രസിന് അനുകൂലമായി ഏറ്റവും നന്നായി ചിന്തിച്ച സമയം. പക്ഷെ അവിടെ ജയിച്ചത് സമ്പത്ത് അല്ല, സമ്പത്ത് ജയിച്ചു. സമ്പത്ത് വളരെ ശക്തനായ കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷേ അന്നത്തെ കാര്യം എന്താ, 2004 to 2009 ഗവൺമെന്റ് വലിയ രീതിയിൽ പിന്നെ ഒരു നല്ല സ്വാധീനമായി വന്ന് ഏറ്റവും ലെജിറ്റിമേറ്റ് ആയിട്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വിജയം സമ്മാനിച്ച വർഷം 2009 2004 കാരണം ബിക്കോസ് ഓഫ് യു പി എ വൺ പെർഫോമൻസ് 2009 കോൺഗ്രസ് ഒരു നാച്ചുറൽ ചോയ്സ് ആയിട്ട് വന്നു. അവിടെ സമ്പത്ത് ആ സ്ഥലത്ത് നന്നായിട്ട് നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു, ബാലചന്ദ്രനും നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷേ ഈ പറയുന്ന 2009 ഒരു നല്ല ക്രൈറ്റീരിയ ആണോ എനിക്ക് സംശയമുണ്ട്. അതേസമയം 2014 വളരെ പ്രധാനമാണ്. അല്ല, എന്റെ പോയിന്റ് ഇതാണ്, കോൺഗ്രസിന് വലിയ തരംഗമുണ്ടാവുന്ന ഘട്ടത്തിൽ പോലും ആറ്റിങ്ങൽ മണ്ഡലം തെരഞ്ഞെടുത്തത് സമ്പത്തിനെയാണ്. ദാറ്റ്സ് നമ്പർ 1.
അന്ന് കേരളം മുഴുവൻ അതാണ് അതിനകത്ത് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രാഹുൽ ഗാന്ധി ഫാക്ടർ ഇല്ല എന്ന് ഓർമ്മിക്കണം. അന്ന് രാഹുൽ ഗാന്ധി ഫാക്ടർ ഉണ്ടെങ്കിൽ ഈ റിസൾട്ട് വരുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം 3% ഡിഫറൻസ് മാത്രമേ എവിടെയുള്ളൂ. ഒരു രാഹുൽ ഗാന്ധി വേവ്, അന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ദേശീയ പ്രാധാന്യമുള്ളൊരു നേതാവിൻ്റെ തരംഗം കൂടി സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ അത് മറികടക്കാമായിരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ തരംഗം ഉണ്ടായിരുന്നിട്ടും അവിടെ സമ്പത്തിന് 3% വോട്ടിന് ആനുകൂല്യം 2009 കിട്ടി. അതേ സമ്പത്ത് ഏറ്റവും നല്ല വിജയം, ദാറ്റ്സ് എ ഗ്രേറ്റ് വിക്ടറി. നോക്കൂ, അതിനുശേഷം 2014 ആകുമ്പോഴേക്കും സമ്പത്തിന്റെ വോട്ട് പെർസെന്റേജിൽ കാര്യമായി ഇടിവുണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല 0.3% കൂടുന്നു. ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, ചെറുതായിട്ട് മൈനസ് ആയിട്ട്. എന്നുവെച്ചാൽ ആന്റി ഇൻകുമ്പൻസി ഇല്ല സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം. UPA 1 ഭരണ നേട്ടമായിരിക്കാം ഒരുപക്ഷെ കാരണം. എന്നാൽ അവിടെ മത്സരിക്കാൻ വരുന്ന ആരാണ്? ബിന്ദു കിഷെ പോലുള്ളൊരു വനിതാ നേതാവ് മത്സരിക്കാൻ വരുമ്പോൾ നേരത്തെ ബാലചന്ദ്രന് കിട്ടിയിരുന്ന 42% വോട്ട് കുറഞ്ഞ 5% വോട്ട് കുറഞ്ഞ് 37% ആവുന്നു. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് വർദ്ധിക്കുന്നു, 8% വർദ്ധിക്കുന്നു. ഉറപ്പായിട്ടുമല്ല. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ, ഒരു സിറ്റിംഗ് MP എന്ന നിലയിൽ ആന്റി ഇൻകുംബൻസി ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെയുള്ള 3% ഡിഫറൻസ് 8% വർദ്ധിക്കില്ലായിരുന്നു. അത് UDFും LDFും തമ്മിൽ, ദാറ്റ്സ് മൈ പോയിന്റ്. എന്നാൽ അതേസമയം നോക്കൂ, ഏറ്റവും പ്രസക്തമായ കാര്യം, ഈ പ്രതിഭാസം പക്ഷേ 2019 സംഭവിക്കുന്നില്ല. 2019 ആകുമ്പോഴേക്കും 45% പിന്തുണയുണ്ടായിരുന്ന സമ്പത്തിൻ്റെ വോട്ട് ബാങ്ക് ഇടിഞ്ഞ് 34% ആവുന്നു. എന്ന് പറഞ്ഞാൽ 11% ഡിക്ലൈനാണ് ഉണ്ടാവുന്നത്. 11% ആ 11% ഡിഫറൻസ് ഉണ്ടാവുന്നതിന് 3 കാരണങ്ങളുണ്ട് എന്നതാണ് പൊതുവെ അനുമാനിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വേവ്, ശബരിമല ഫാക്ടർ, ദെൻ അടൂർ പ്രകാശിന്റെ പോൾ മാനേജ്മെന്റ്, ഇതിനോടൊപ്പം 4th കമ്പോണന്റ് ആയി നമ്മൾ പറയുന്നത് പോലെ സിറ്റിംഗ് MP ആയിരുന്ന സമ്പത്തിന്റെ ഒരു ആന്റി ഇൻകുംബൻസി. ആ ആന്റി ഇൻകുംബൻസി ബാക്കിയുള്ള 3 ഫാക്ടേഴ്സിനോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ 11% ഇടിവുണ്ടാവുന്നു. ഇവിടെയാണ് അടൂർ പ്രകാശ് എന്ന പോൾ മാനേജർ 37% 1% വർധനവേ നേടിയിട്ടുള്ളൂ എന്ന് ഓർമ്മിക്കണം. പക്ഷേ അവിടെ ഒരു വലിയ പ്ലെയർ ഉണ്ട്, ഉണ്ണി ബാലകൃഷ്ണൻ. ആ പ്ലെയറാണ് NDA ശോഭാ സുരേന്ദ്രൻ. അതെ, ശോഭാ സുരേന്ദ്രൻ 10% നിന്ന് വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നത് 14% വോട്ട് വർദ്ധനവ്. എന്ന് പറഞ്ഞാൽ LDFിൽ നിന്നിറങ്ങിയ വോട്ട് പോയിരിക്കുന്നത് UDFലേക്കല്ല, ദാറ്റ്സ് ക്ലിയർ. LDFിൽ നിന്ന് പോയിരിക്കുന്ന വോട്ട് NDAയിലേക്ക് കൂടി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് 14%. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, 2024 ആകുമ്പോഴേക്കും നിലവിൽ 38-34 4% മാത്രം വ്യത്യാസമുള്ള ആറ്റിങ്ങളിൽ അടൂർ പ്രകാശിന് ശബരിമല ഇല്ലാതെ രാഹുൽ ഗാന്ധി ഇല്ലാതെ ഈ 38% നിലനിർത്താൻ കഴിയുമോ? 38% നിലനിർത്തുന്നില്ലെങ്കിൽ ആ വോട്ട് ഷിഫ്റ്റ് ചെയ്ത് നേരെ നിലവിൽ BJOയ്ക്ക് കിട്ടുമോ? 2, ശോഭാ സുരേന്ദ്രൻ്റെ 24% അതേപടി നിലനിർത്താൻ BJPക്ക് സാധിച്ചാൽ സ്വാഭാവികമായും BJOയ്ക്ക് ആനുകൂല്യം ഉണ്ടാകുമോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 2 ലക്ഷത്തിൽ പരം വോട്ട് കിട്ടിയ സാഹചര്യം എന്നുള്ളത് ശബരിമലയാണ്. അന്ന് ശോഭ അത് മാത്രം പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിച്ചത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ശബരിമല മാത്രം പറഞ്ഞുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ അത് ആ നിലയ്ക്ക് നിൽക്കണമെന്നില്ല. അല്ല, അത് മാത്രല്ല, ഇപ്പം രാഹുൽ ഗാന്ധി ശബരിമല രണ്ടും കപ്പിൾഡ് ആണല്ലോ, രണ്ടും കൂടി ചേർന്നതാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വിലയിരുത്തിയത്. അപ്പൊ ആ രണ്ടും കൂടി ചേർന്ന് വർക്ക് ചെയ്ത സമയത്ത് പോലും 38,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് അവിടെ അടൂർ പ്രകാശ് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലേ. അത് ഏറ്റവും മോശപ്പെട്ട പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ ആ അർത്ഥത്തിൽ 2019 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മോശപ്പെട്ട വിജയം നേടിയ ഒരാളാണ് യഥാർത്ഥത്തിൽ അടൂർ പ്രകാശ്. അവിടെയാണ് സ്മൃതി പറയുന്ന ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ശബരിമല മാത്രം അവിടെ പിന്നെ ഒരു വിഷയമാക്കി ഉന്നയിച്ചുകൊണ്ട് പ്രവർത്തിച്ച ആളാണ്. രണ്ടാമത്തെ കാര്യം, ശോഭാ സുരേന്ദ്രൻ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ആളാണ്. അന്ന് BDAS അടക്കമുള്ള പാർട്ടികൾ NDAക്കൊപ്പമാണ്. അവിടെ SNDPയുടെ അതിശക്തമായൊരു പിന്തുണ ശോഭാ സുരേന്ദ്രൻ ഇപ്രാവശ്യം സമാഹരിക്കാൻ കഴിഞ്ഞതുപോലെ തന്നെ ആ സമയത്തും സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ ഈഴവ ഹോട്ടലുകളിൽ എന്തെങ്കിലും ഒരു സ്പ്ലിറ്റോ ഷിഫ്റ്റോ ഉണ്ടായാൽ അത് ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് LDFനെയോ CPMനെയോ ആണ്. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻ ദെയർ. അല്ല, അത് അങ്ങനെയാണെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ 24% നിന്ന് സപ്പോസ് ഒരു 4% വോട്ടുകൾ NDAയുടെ ക്യാമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ NDA ബാഗിൽ നിന്ന് പോകുന്ന 4% ഈഴവ വോട്ടുകൾ സ്വാഭാവികമായും അടൂർ പ്രകാശിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ നിലവിൽ ഒരു മാറ്റവും BJOയ്ക്ക് ഉണ്ടാവില്ല എന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. അതല്ലെങ്കിൽ ഒരേ ഒരു കാര്യമുള്ളത് അടൂർ പ്രകാശിൻ്റെ വോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അടൂർ പ്രകാശിൻ്റെ വോട്ട് എത്ര കണ്ട് ഷിഫ്റ്റ് ചെയ്യണം? 2%ത്തിലധികം ഷിഫ്റ്റ് ചെയ്യണം. 2% ഷിഫ്റ്റിംഗ് വേണം. 2% മീൻസ് അറൗണ്ട് 20,000 മാർജിനലി.
ആ 20,000 വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ CPM-ന് സാധിച്ചിട്ടുണ്ടെങ്കിൽ BJP-ക്ക് സാധിക്കും. എളുപ്പമാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയിരിക്കുന്ന NDA-യിലേക്ക് പോയിരിക്കുന്ന ഹാർഡ് കോർ അല്ലാത്ത എന്നാൽ വിശ്വാസികളായിട്ടുള്ള ഹിന്ദു ഈഴവ വോട്ട്സ് വീണ്ടും ഷിഫ്റ്റ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ജോയിലേക്കാണ്. നോട്ട് ടു നോക്കൂ, ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. 45% നിന്ന് 34% ഇടിയുകയും 10% നിന്ന് 24% പോവുകയും ചെയ്യുമ്പോൾ ദേർ ഈസ് എ കോറിലേഷൻ. LDF-ന്റെ വോട്ട് NDA-യിലേക്ക് പോയിരിക്കുന്നു എന്ന കോറിലേഷൻ പോസിബിൾ ആണ്. സോ മൈ ടേക്ക് ഈസ് ദിസ്, ഈ 24% നിന്ന് ഒരു 4% വോട്ടെങ്കിലും സ്വാഭാവികമായും LDF-ലേക്ക് പോവുകയാണെങ്കിൽ അത് 38% ആവും. അതേസമയം നിലവിലുള്ള അടൂർ പ്രകാശിൽ നിന്ന് 1% വോട്ട് താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് 39% ആവും. അങ്ങനെയാണെങ്കിൽ വി മുരളീധരന്റെ വോട്ട് പെർസെന്റേജ് കുറയണം. കുറയണം. ഒന്നുകിൽ വി മുരളീധരന്റെ വോട്ട് പെർസെന്റേജ് 24 നിന്ന് ചുരുങ്ങിയത് 20% ആവണം. അതല്ലെങ്കിൽ നിലവിൽ 37% ബിന്ദു കൃഷ്ണയ്ക്ക് കിട്ടിയ വോട്ട്, അത് ബേസ് വോട്ടായിട്ട് എടുത്താൽ 1% വോട്ട് മാത്രമേ UDF-ൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ. ഞാൻ കരുതുന്നില്ല അടൂർ പ്രകാശിന് 37%-ലും താഴെ ഒരു വോട്ട് വരാനുള്ള സാധ്യതയില്ല. കാര്യം ദാറ്റ് ഈസ് എ ബേസ് പോയിന്റ്. ആറ്റിങ്ങളിൽ ബിന്ദു കൃഷ്ണയ്ക്ക് കിട്ടിയതാണ് ഏറ്റവും കുറഞ്ഞ വോട്ട് നിലയെന്ന് ഞാൻ കണക്കാക്കുന്നു. ദാറ്റ്സ് ദ റീസൺ. അതത്ര എളുപ്പമല്ല. ആ അർത്ഥത്തിൽ BJP-യുടെ വിജയം, നമ്മൾ BJP-ക്ക് വിജയം ആശംസിക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു ഫാക്ടർ അവിടെ വർക്ക് ചെയ്യുന്നു. സുജയ് ക്യാൻ ബെറ്റർ എക്സ്പ്ലെയിൻ ദിസ്. ഈ 24% എന്നുള്ള ശോഭാ സുരേന്ദ്രന്റെ ടാർജറ്റ് വി മുരളീധരൻ എത്തുമ്പോഴേക്കും ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇല്ലെങ്കിൽ അടൂർ പ്രകാശ് ഈസ് ദ വിന്നർ.